ഡെറിക് ജോൺസ് മാനേജ്മെൻ്റ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം വഴി തൻ്റെ നഴ്സിംഗ് സ്വപ്നങ്ങളുമായി ന്യൂസിലൻഡ് എന്ന കൺട്രിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിവേദ സുനിൽ പ്രകാശ്. ഹായ് നിവേദ. ഹായ്. സോ ന്യൂസിലൻഡിലേക്ക് പോകാൻ പോവാണല്ലേ. സോ ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, എന്തായിരുന്നു ന്യൂസിലൻഡ് എന്നൊരു രാജ്യം അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുണ്ടായ ഒരു കാരണം? ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കൺട്രിയാണ്. അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ആയാലും നമുക്കുള്ള ബെനിഫിറ്റ്സ് ആയാലും എല്ലാം കൂടി എനിക്ക് അതിൽ ഞാൻ ഭയങ്കര തൃപ്തിയാണ്. പിന്നെ എല്ലാ നേഴ്സസിനെയും പോലെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു അബ്രോഡിലെത്തുക, അവിടെ ആറന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ന്യൂസിലാൻഡിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എല്ലാ കൺട്രീസിനെക്കാട്ടിലും വെച്ച് ക്ലൈമറ്റ് വൈസ് ആയാലും നമ്മുടെ സാലറി പാക്കേജ് ആയാലും എന്നുള്ള ബെനിഫിറ്റ്സ് ആയാലും ന്യൂസിലാൻഡ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നിൽക്കുന്നുണ്ട്. സോ ഐ ചൂസ് ദ ന്യൂസിലാൻഡ്. ഓക്കെ, ഫൈൻ. അപ്പോൾ പറഞ്ഞു നഴ്സിംഗ് എന്നുള്ള ഒരു ആറിനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പം മുതലേ ഉള്ള സ്വപ്നമായിരുന്നു ഒരു നഴ്സ് ആവുക എന്നുള്ളത്? യെസ്, എൻ്റെ ചെറുപ്പം മുതലേ ഒരു സ്വപ്നമായിരുന്നു ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഗ്രോത്ത് വരുന്ന ഒരു അബ്രോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ട്രൂ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂസിലൻഡിലേക്ക് പോകാം അല്ലെങ്കിൽ അവിടെ പോയി ഒരു ആറിനായിട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെ തോന്നിയ സമയത്ത് ആദ്യം കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? ലൈക്ക് പെട്ടെന്ന് നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും, എങ്ങനെ മീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ചില ചിന്തകൾ വരും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എങ്ങനെയാണ് അതിന് വേണ്ട ഒരു സൊല്യൂഷൻ ഡെറിക് ജോൺസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെറിക് ജോൺസിലേക്ക് എത്തിപ്പെടുന്നത്? യെസ്, നമുക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിലോട്ടുള്ള വേസ് നമ്മൾ എന്തായാലും തിരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് വന്നതിനപ്പോഴാണ് ഞാൻ ഡെറിക് ജോൺ മാനേജ്മെൻറ്റ് സോഷ്യൽ മീഡിയ യൂട്യൂബ് വഴി ഞാൻ കണ്ടത്. അതിനകത്ത് ഇതേപോലെ നമുക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നപ്പോൾ ഐ എം ഓക്കെ, എനിക്കുള്ളതിന് മുമ്പിലോട്ടുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ ഡെറിക് ജോൺ മാനേജ്മെൻറ്റിനെ കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തു. ഇവിടെ കോൺടാക്ട് ചെയ്ത് ഇവിടെ ഗൈഡൻസ് ചെയ്യാനായിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി സപ്പോർട്ടീവ് സ്റ്റാഫ്സ് ഇവിടെയുണ്ട്. ഐ എം റിയലി താങ്ക് യു ഫോർ ഓൾ സ്റ്റാഫ്സ്. ഓക്കെ, ഫൈൻ. ഡെറിക് ജോൺസ് പ്രൊവൈഡ് ചെയ്തു അല്ലെങ്കിൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്തു, ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അസിസ്റ്റൻസിൻ്റെ ഒരു ഫ്ലോ എന്നുള്ളതൊന്ന് പറയാമോ? ലൈക്ക് ഇവിടെ വന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ, നമുക്കറിയാം നമ്മളിവിടെ ആദ്യം ഒരു അബ്രോഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലെ രാജ്യത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് എന്നൊക്കെ അറിയാം. നമ്മൾ ലോണിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വെളിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ കൊളാറ്ററൽസ് ആൻഡ് ഇഷ്യൂസ് ഒത്തിരി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെറിക് ജോൺസിൽ വന്നപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നിയ ആ ഒരു മൊമെൻറ്റ് മുതൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന സമയം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ, അതായത് പോകാൻ റെഡിയായി നിൽക്കുന്നു, അപ്പോൾ ഈ ഒരു ടൈം വരേക്കും എങ്ങനെയായിരുന്നു ആ അസിസ്റ്റൻസിൻ്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഡെറിക് ജോൺസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാമോ? ഷുവർ. ഞാൻ ഫസ്റ്റ് ഞാൻ ത്രൂ ഫോൺ കോൾ ആണ് കോൺടാക്ട് ചെയ്തത്. കോൺടാക്ട് ചെയ്തിരുന്ന അവർ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവരും പറയുന്നവർ നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു. അവർ കൂടുതലും പറഞ്ഞ ഡയറക്റ്റ് ഇവിടെ വരൂ, വന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഡയറക്റ്റ് വന്നു, പാരൻസിനെയും കൊണ്ടാണ് വന്നത്. എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, വന്നു. ഷാലിന എന്ന് പറയുന്ന മിസ് ഷാലിന, ഷീസ് വെരി സോ ബ്യൂട്ടിഫുൾ. ഒത്തിരി എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുള്ളി ഒരു വ്യൂ ഓപ്പൺലി എനിക്ക് പറഞ്ഞു തന്നു. പാരൻസും സാറ്റിസ്ഫൈ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഡെറിക് ജോൺ മാനേജ്മെൻറ്റ് മാത്യു സാർ ഇവിടെ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ സാറിനെ കണ്ട് സംസാരിച്ചു. സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ന്യൂസിലാൻഡ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു തന്നു. പിന്നെ അവിടുത്തെ നേഴ്സസിനുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു. ഇപ്പോൾ എനിക്ക് പോകാൻ അത്രയൊരു ഡ്രീം ഉള്ളതുകൊണ്ട് സാർ അത്രയും മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കണം നമ്മുടെ ഡെറിക് ജോൺ മാനേജ്മെൻറ്റിൽ നിങ്ങളിവിടെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായി സാർ എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സാറ് ചെയ്തുതരാം. സാറിൻ്റെ ഒരു ഫുള്ളി ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. അത് റിയലി താങ്ക് യു ടു മാത്യു സാർ ആൻഡ് യുവർ ഡെറിക് ജോൺ മാനേജ്മെൻറ്റ്. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നിവേദ പോലെ തന്നെ ആസ്പയറൻസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ വെളിയിൽ നിൽക്കുന്നുണ്ടാവും, ലൈക്ക് നഴ്സിംഗ് ഫീൽഡിൽ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്ത് ന്യൂസിലൻഡ് പോലെ രാജ്യത്തിലേക്കൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വെളിയിലുണ്ട്, നഴ്സുമാരുണ്ട്. അപ്പോൾ അവരോട് ഇപ്പോൾ ഈ ഒരു കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിൽക്കുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് നിവേദയ്ക്ക്? അതെ, എനിക്കറിയാം ഒത്തിരി സ്റ്റാഫ് ഒത്തിരി നേഴ്സസ് ഇതേപോലെ പുറത്തു പോകാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും മുമ്പിലുള്ള പ്രശ്നം ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് പറയാനുള്ളത് ഡെറിക് ജോൺ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ സഹായിക്കും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അവർ ഡെറിക് ജോൺ മാനേജ്മെൻറ്റ് എന്തായാലും നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും, അവരതിലോട്ട് എത്തിക്കും. ഐ എം ഷുവർ ഞാൻ ഇപ്പോൾ എല്ലാവരും ഡെറിക് ജോൺ മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അതിലോട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഉറപ്പ് വരാൻ പറ്റും. ഓക്കെ, എനിവേസ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ നിവേദ ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ള കൺഗ്രാചുലേഷൻസ് ആൻഡ്
നിവേദന ഒരു സ്വപ്നം പോലെ തന്നെ ഒരു ആറനായിട്ട് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്ത് നല്ലൊരു ഭാവി അവിടെ സെറ്റപ്പ് ചെയ്യാനും നല്ലൊരു ഫാമിലി വൈസ് എല്ലാം സെറ്റിൽഡ് ആയി ഒരു വെൽ ഒരു ലൈഫ് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിവേസ് താങ്ക് യു. Make New Zealand home with Derrick Jones. Derrick Jones Management Private Limited, expanding horizons.